നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് നിങ്ങളുടെ പേരിൽ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അത് കട്ടായി പോയി കഴിഞ്ഞാൽ ഈ ഒരു സിം കാർഡ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ട്. വാട്സ്ആപ്പ് ഗീസ് ബോക്സ് വരുന്ന നാസിമാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡിന്റെ ഓണർ വിദേശത്താണെന്ന് കരുതുക. അങ്ങനെയുള്ള സിം കാർഡ് നമ്മുടെ പേരിലേക്ക് എങ്ങനെ മാറ്റി? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡിന്റെ ഓണർ മരണപ്പെട്ട് പോയെന്ന് കരുതുക. അങ്ങനെയുള്ള സിം കാർഡ് നമ്മുടെ പേരിലേക്ക് എങ്ങനെ മാറ്റി? ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ ആരുടെയെങ്കിലും പേരിലാണ് നിങ്ങളുടെ സിം കാർഡ് എങ്കിൽ ആ ഒരു സിം കാർഡ് എങ്ങനെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയെടുക്കാം? ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഞാൻ നൽകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചുകൊടുക്കുക. അധികം വേപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ പേരിലാണ് നമ്മുടെ സിം കാർഡ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു സിം കാർഡ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വേറൊരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾക്കത് പോർട്ട് ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് ജിയോ ആണെന്ന് കരുതുക. ഈ ഒരു സിം കാർഡ് എൻ്റെ റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയോ പേരിൽ ഞാൻ പണ്ട് കാലത്ത് എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സിം കാർഡ് എനിക്കിപ്പോൾ എൻ്റെ പേരിലേക്ക് മാറ്റണം. പക്ഷേങ്കിൽ ആ ഒരു റിലേറ്റീവിന് അല്ലെങ്കിൽ ഫ്രണ്ടിന് ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയുമില്ല. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പേരിലേക്ക് മറ്റുള്ള ഒരു ആളുടെ പേരുള്ള സിം കാർഡ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പോർട്ട് എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കുക. അതിനുശേഷം ഒരു സിംഗിൾ സ്പേസ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പർ എഴുതുക. 1900 1900-ലേക്ക് ഇത് സെൻഡ് ചെയ്യുക. അപ്പോഴേക്ക് ഒരു UPC കോഡ് നിങ്ങൾക്ക് ആ ഒരു ടെലികോം നെറ്റ്വർക്ക് ദാതാവ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു UPC കോഡുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടെലികോം ഓഫീസിൽ ചെല്ലുക. ജിയോ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് VIയിലേക്കോ എയർടെല്ലിലേക്കോ BSNലേക്കോ ഏതൊരു നെറ്റ്വർക്കും ജിയോ ഒഴിച്ചിട്ട് വേറെ ഏതൊരു നെറ്റ്വർക്കിലേക്ക് മാറാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നെറ്റ്വർക്കിൽ തന്നെയാണ് തുടരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നെറ്റ്വർക്കിന്റെ പോസ്റ്റ്പെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയും തിരിച്ച് പ്രീപെയ്ഡിലേക്ക് വരാൻ 3 മാസം പോസ്റ്റ്പെയ്ഡിൽ തുടരുകയും ചെയ്യേണ്ട ആവശ്യം കൂടി വരുന്നു. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് മറ്റൊരാളുടെ പേരിൽ കിടക്കുന്ന സിം കാർഡ് ഇപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡിന്റെ ഓണർ നാട്ടിലില്ല, വിദേശത്താണെന്ന് കരുതുക, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് കരുതുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാ ഒരു സിം കാർഡിന്റെ നെയിം നമ്മുടെ പേരിലേക്ക് മാറ്റാമെന്ന് നമുക്ക്? ആദ്യമായിട്ട് നിങ്ങളുടെ സിം കാർഡിന്റെ ഓണർ വിദേശത്താണെന്ന് കരുതുക. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വിദേശത്തുള്ള ആള് നിങ്ങളുടെ ബ്ലഡ് റിലേഷനിൽ ഉള്ള ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് റീക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. റീക്രിയേഷൻ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മദർ, ഫാദർ, സിസ്റ്റർ, ബ്രദർ ഇത്തരത്തിലുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു റീക്രിയേഷൻ സാധ്യമാകുന്നത്. ഇതിനുവേണ്ടി വിദേശത്തുള്ള ആളുടെ പാസ്പോർട്ടിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, വിസയുടെ കോപ്പി, ഒരു വൈറ്റ് പേപ്പറുള്ള സമ്മതപത്രം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് മെയിലിലേക്ക് അതാത് ടെലികോം ഓഫീസുകളിലേക്ക് അയച്ചു കൊടുക്കുകയും സിം കാർഡ് ഓണറിന്റെ ബ്ലഡ് റിലേഷനിലുള്ള ആ ഒരു വ്യക്തി ബന്ധപ്പെട്ട ടെലികോം ഓഫീസിൽ ചെല്ലുകയും ആ ഒരു ബ്ലഡ് റിലേഷനിലുള്ള ആളുടെ ആധാർ കാർഡ് അവിടെ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേരിലേക്ക് ആ ഒരു സിം കാർഡ് മാറ്റി തരുന്നതായിരിക്കും. ചില ടെലികോം കമ്പനികൾ NOC കൂടി ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ 2-3 ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സമ്മതപത്രം, ആ ഒരു സിം കാർഡ് ഇനി പോകുന്ന ആളുടെ പേരിലേക്ക് മാറ്റുന്നതിന് സമ്മതം ആണെന്നുള്ള ഒരു സമ്മതപത്രം കൂടി ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു NOC കൂടി സമർപ്പിക്കേണ്ട ആവശ്യം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വരുന്നുണ്ട്. അടുത്തതായി വരുന്ന ഒരു പ്രശ്നമാണ്, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡിന്റെ ഓണർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ് അടുത്തതായിട്ടുള്ള നടപടി എന്ന്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡിന്റെ ഓണർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിം കാർഡ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുവാൻ വേണ്ടി മരണപ്പെട്ടു പോയ ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും ആധാർ സർട്ടിഫിക്കറ്റും മക്കളുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ കൂടത്തിലുള്ള ബന്ധുമിത്രാദികളുടെയോ NOC കൂടി സമർപ്പിക്കേണ്ടത്. ഇത്തരത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേരിലേക്ക് ആ ഒരു സിം കാർഡിന്റെ നെയിം ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പല കമ്പനികളിലും ഇത്തരത്തിൽ ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിം കാർഡിന്റെ ഓണർഷിപ്പ് നമുക്ക് മാറ്റി തരുന്നത് തന്നെയായിരിക്കും. ഇത്തരത്തിൽ 3 വഴികൾ വഴിയാണ് മറ്റൊരാളുടെ പേരിൽ കിടക്കുന്ന സിം കാർഡ് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് മറ്റൊരാളുടെ പേരിലാണ് കിടക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തി വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടോ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരിലേക്ക് തന്നെ മാറ്റുക. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു സിം കാർഡ് കട്ടായി പോയതിന് ശേഷം അവരെ തപ്പിപ്പോകാനിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വരാൻ സാധിക്കുകയോ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക്, ആ ഒരു സിം കാർഡ് റിട്ടേൺ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരിലേക്ക്, മറ്റൊരാളുടെ പേരിലാണ് നിങ്ങളുടെ സിം കാർഡ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക്
ഇപ്പോൾ തന്നെ അത് കൺവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക്.